അറിയാം സത്യം, ഈ ഒരു തവണ എനിക്ക് മാപ്പ് തരണം. പ്ലീസ് പ്ലീസ് സത്യ. ഏത് പെണ്ണിനെ മറ്റൊരു കണ്ണിലൂടെ മാത്രം കാണുന്ന നിന്റെയൊക്കെ കണ്ണല്ല മനസ്സാ കുത്തി പൊട്ടിക്കേണ്ടത്. അതെങ്ങനെയാ, അമ്മയും പെങ്ങളെയും പോലും തഞ്ചത്തിൽ ഒത്തുകിട്ടിയ വിറ്റ് കാശാക്കാൻ മടിക്കാത്ത നിന്നെ പോലെ ഉള്ളവർക്കൊക്കെ മനസ്സുണ്ടോ? ഇനി എന്റെ ഭാഗത്തൊന്നും സീതയ്ക്ക് ഒരു ഉപദ്രവം ഉണ്ടാവില്ല. ശരി. എന്താ നീ പറയുന്നേ? ക്ഷമയും മാപ്പും ഒന്നും പറയാൻ തക്ക തെറ്റ് എന്റെ മോള് ചെയ്തിട്ടില്ലല്ലോ. ഇനി അതേപ്പറ്റി ഒന്നും ചിന്തിക്കുകയേ വേണ്ട. അച്ഛാ, സത്യ വന്നില്ലായിരുന്നെങ്കിൽ സത്യ എന്റെ ജീവൻ രക്ഷിച്ചത്. അവൾക്ക് അതിന് കഴിയുമെന്ന് എനിക്ക് ഉറപ്പുള്ളത് കൊണ്ടല്ലേ അച്ഛൻ എല്ലാ കാര്യവും സത്യ ഏൽപ്പിച്ചത്. ഇനി ഒരിക്കലും എന്റെ ഭാഗത്തുനിന്ന് ഇങ്ങനൊരു തെറ്റുണ്ടാവില്ല അച്ഛാ. ഗുഡ്, വെരി ഗുഡ്. അങ്ങനെ ആയിരിക്കണം പെൺകുട്ടികള്. എനിക്ക് ഒരുപാട് പഠിക്കാനുണ്ട്, ഇനി അതിൽ മാത്രമേ കോൺസെൻട്രേറ്റ് ചെയ്യൂ. വെരി ഗുഡ് മോളെ. അച്ഛനോട് എനിക്ക് എന്തും പറയാലോ. അച്ഛാ, ദേവീത് ഇത് അമ്മയോട് ഏട്ടന്മാരോടും പറയരുത്. അതൊന്നും നീ എന്നെ പറഞ്ഞ് മനസ്സിലാക്കണമെന്നില്ല. നമ്മൾ മൂന്നു പേരും അല്ലാതെ മറ്റൊരാളും ഈ കഥ അറിഞ്ഞിട്ടില്ല, ഇനി ഒട്ട് അറിയുകയില്ല. പോരെ. താങ്ക് യു അച്ഛാ. ആ, എനിക്ക് നിന്നെ വേണം മോളെ. നിന്റെ ആ കുട്ടിക്കളിയും ചിരിയും കൊഞ്ചലും ഒന്നും ഇല്ലാതെ എന്റെ സീതക്കുട്ടിയെ കാണാൻ ഭയങ്കര ബോറാ. തിരിച്ചു വരുന്നത് അച്ഛന്റെ പഴയ സീതക്കുട്ടിയായിട്ടായിരിക്കും. എന്താ പോരെ? മതി, എനിക്ക് അത്രയും കേട്ടാ മതി. ചക്കര ഉമ്മ. ഗുഡ് നൈറ്റ് അച്ഛാ. ഗുഡ് നൈറ്റ് മോളെ. അല്ല, ഇതെന്താ ഒരു വൃത്തിയാക്കല്? ഇവിടേക്ക് വല്ലവരും വരുന്നുണ്ടോ? ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ മാത്രം വൃത്തിയാക്കിയാ മതിയോ? നീ ഈ തിരക്കിനിടയിൽ ഓടി വന്ന് ചെയ്യുന്നത് കണ്ടപ്പോ ചോദിച്ചതാണേ. വീടൊക്കെ വൃത്തിയേടായി കിടക്കുക. വാതിലിനിടയിൽ എല്ലാം ചെതല് കയറിയിട്ടുണ്ട്. ആ, നീ വർക്ക്ഷോപ്പിൽ പോയിട്ട് വരുമ്പഴേ കുറച്ച് ചെതല് പൊടി വാങ്ങിച്ചോണ്ട് വാങ്ങിക്കാം. ആ കുളിമുറിയിലെ പൈപ്പിന് ലീക്കുണ്ട്, സദാസമയം വെള്ളം പൊയ്ക്കൊണ്ടിരിക്കുക. ദിവ്യയുടെ കല്യാണത്തിന് മുമ്പ് എല്ലാം ശരിയാക്കിക്കണം. എന്തൊക്കെയായാലും നമ്മുടെ വീട്ടിലേക്ക് വരുന്നവർക്കൊന്നും അയ്യേന്ന് പറയാൻ ഇട കൊടുക്കരുത്. ചേച്ചിയുടെ റൂം ബാത്ത് അറ്റാച്ച്ഡ് ആക്കണം. പറ്റിയ മുൻഭാഗത്ത് നല്ലൊരു പോർച്ച് പണിയിക്കണം. ചേച്ചിയെ കെട്ടാൻ പോകുന്നവൻ പണക്കാരനാണെന്നല്ലേ അമ്മ പറഞ്ഞത്? അതെ, അവരുടെ നിലയ്ക്കും വിലയ്ക്കും നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല മോളെ. എന്നാലും നമുക്കാവുന്നത് ചെയ്യണ്ടേ? അവര് വരുമ്പോ കാറ് വഴിയിലിടുന്നത് നമുക്കൊരു കുറച്ചില്ല. ആ ഗേറ്റ് ഒന്ന് മാറ്റണം, അതാ ആദ്യം ചെയ്യേണ്ടത്. എല്ലാം ചെയ്യണോന്നുണ്ട്, പക്ഷേ അതിനൊക്കെ എവിടുന്ന കാശ്? അതൊക്കെ നമുക്ക് ഉണ്ടാക്കാം, അല്ലെങ്കിൽ ഒരു ലോൺ എടുക്കാം. അതൊന്നും നടക്കുന്ന കാര്യമല്ല സത്യ. അതെന്താ നടക്കാത്തെ? പോർച്ച് പണിയിലും ഗേറ്റ് മാറ്റലും ഒന്നും പപ്പൻ സമ്മതിക്കില്ല. അതിനെന്തിനാ പപ്പന്റെ സമ്മതം ചോദിക്കാൻ പോകുന്നേ? അമ്മ നോക്കിക്കോ, നമ്മൾ പണി തുടങ്ങുമ്പോ പപ്പൻ ഇങ്ങു വരും അധികാരവും പറഞ്ഞ്. പിന്നെ പണി പൂർത്തിയാക്കാത്ത വീട്ടിലേക്കായിരിക്കും ചെറുക്കനും പെണ്ണും കയറി വരേണ്ടി വരിക. അതൊന്നും ഓർത്ത് അമ്മ വിഷമിക്കണ്ട, കൊച്ചച്ഛൻ ഒന്നും പറയില്ല. നിനക്ക് കൊച്ചച്ഛൻ എത്ര കാലമായിട്ട് അറിയാം? എന്ന് വെച്ചാൽ ഇപ്പം ഞാൻ ഇവിടെ വന്ന നാള് തൊട്ട് കാണുന്നതാ. എനിക്കറിയാം അവന്റെ സ്വഭാവം. കാണുന്നതിന്റെയും പരിചയത്തിന്റെ ഒന്നും കണക്കിലല്ലമ്മേ നമ്മൾ ഒരാളെ വിലയിരുത്തേണ്ട. അയാളെ മനസ്സിലാക്കുന്നതിന്റെ അളവില. നീ പറയുന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. അമ്മയ്ക്ക് ഇപ്പൊ എന്താ വേണ്ടത്? കൊച്ചച്ഛനെ കൊണ്ട് വീട് പുതുക്കി പണിയാൻ സമ്മതിപ്പിക്കണം, അത്രയല്ലേ വേണ്ടു?
നീ നടക്കുന്ന കാര്യം വല്ലതും ഉണ്ടെങ്കിൽ പറയ സത്യ. നടക്കുന്ന കാര്യം തന്നെയാ പറഞ്ഞത്. ഞാൻ പറഞ്ഞ കൊച്ചച്ഛൻ സമ്മതിക്കും. എനിക്ക് തോന്നുന്നില്ല. എന്നാ എനിക്ക് തോന്നുന്നുണ്ട്. തോന്നുന്നുണ്ടെന്ന് മാത്രമല്ല എനിക്ക് ഉറപ്പുണ്ട്. വേണമെങ്കിൽ കൊച്ചച്ഛൻ തന്നെ മുൻകൈ എടുത്ത് ഈ വീട് പുതുക്കി പണി. അമ്മ നോക്കിക്കോ. ഹലോ ഷുക്കൂറേ, ആളെ കണ്ടോ? ആ അത് മതി, വിശ്വസിക്കാൻ പറ്റിയ ഐറ്റം ആണെങ്കിൽ നോ പ്രോബ്ലം. അല്ല, അയാളുടെ പേരെന്താന്നാ പറഞ്ഞേ? ഓ, പത്മരാജൻ. ഓക്കെ, നമ്മുടെ കോഡൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ അല്ലേ? ആ ശരി, ഞാനിപ്പോൾ വിളിക്കാം. നമ്പർ ബിസിയാണോ? നമ്പർ ബിസിയാണ്. കോഡ് കറക്റ്റ് പറയണം സാർ. എനിക്ക് നേരിട്ടൊന്ന് കാണണമല്ലോ. സ്ഥലം പറഞ്ഞാൽ മതി, ഞാൻ എത്തിക്കോളാം. ആദ്യ കൂടിക്കാഴ്ചയിൽ ബിസിനസ്സൊന്നും വേണ്ട, ജസ്റ്റ് പരിചയപ്പെടൽ മാത്രം. സ്ഥലം ഞാൻ പറയാം. ആ അത് മതി. ഏർപ്പാടിൽ ചങ്ക് പോലെ ഞാൻ കൂടെ നിൽക്കും, പക്ഷേ അഡ്വാൻസ് 50,000 എനിക്ക് കിട്ടണം. അതൊന്നും നടക്കില്ല. ആദ്യത്തെ ഡീൽ സക്സസ് ആവുകയാണെങ്കിൽ അതിൻ്റെ 10% നിങ്ങൾക്കുള്ളതാണ്. ഇല്ലെങ്കിൽ ഇപ്പം പറയണം. ഓക്കെ അത് മതി, ഷുക്കൂർ പറഞ്ഞുകൊണ്ട് ഞാൻ മാറ്റി പറയുന്നില്ല. ഓക്കെ, നമ്മുടെ കോഡോ ഈ വിളിക്കുന്ന നമ്പറോ മറ്റാർക്കും കൊടുക്കരുത്. ഇല്ല, എന്നെ സാറിന് വിശ്വസിക്കാം, പക്ഷേ വിശ്വാസവഞ്ചന എന്നോട് കാണിച്ച ഞാൻ ചെയ്യില്ല. അത് ചിലപ്പോൾ നിങ്ങളും കൂടെ ഉണ്ടാവും, അല്ലെങ്കിൽ ഞാൻ കൊലക്കുറ്റത്തിനാവും അകത്താവുക. എന്നെ നിങ്ങൾക്ക് ഒന്നും ചെയ്യേണ്ടി വരില്ല, ഞാൻ പത്മരാജനെ വിശ്വസിച്ചിരിക്കുന്നു. ആ എന്നാ പിന്നെ പറഞ്ഞ പോലെ വെക്കുവാണേ. ശരി, ഓക്കെ ഓക്കെ. പത്മനാഭൻ, ശ്രീപത്മനാഭന്റെ പേര് നശിപ്പിക്കാനായിട്ട് പിറന്ന അസുരനാവൻ. അങ്ങനൊന്നും പറയരുത് അച്ഛമ്മ, ഒന്നുമില്ലെങ്കിലും അച്ഛമ്മയുടെ മോനല്ലേ? ആ എന്റെ മോനായി പോയതല്ലേ, ഏത് നേരവും ഞാൻ എന്നെ തന്നെ ശപിക്കെ. പക്ഷേ കൊച്ചച്ഛന് നല്ല കുറെ വശങ്ങളും ഉണ്ട്. വേണ്ട, നീ അവന്റെ ഭാഗം പറയണ്ട. ഒന്നുമില്ലെങ്കിലും എന്റെ അച്ഛന്റെ അനിയനല്ലേ? എന്ന് വെച്ച് സ്വഭാവം ഒന്നായി കൊള്ളണമെന്നൊന്നുമില്ല. രാവണന്റെ സഹോദരനായിരുന്നു വിഭീഷണൻ. അതെയോ? അത് ഞാൻ അറിഞ്ഞില്ല കേട്ടോ. അതെപ്പോ? നീ തമാശിക്കേ, പപ്പനുമായിട്ട് അധികം ലോകത്തിനൊന്നും പോവണ്ട. കൂടെ കൊണ്ട് നടന്ന് കഴുത്തറക്കുന്നവനാ പപ്പൻ. കഴുത്തറക്കാൻ തന്നെയാ ഞാനും കൂടെ കൂട്ടിയത്. ഇത്രയും കാലം ദിവ്യ സോപ്പിട്ടുകൊണ്ട് നടന്നു, അതുകൊണ്ട് കാര്യമില്ലെന്ന് തോന്നിയിട്ടാവും നിന്റെ പിന്നാലെ കൂടിയത്. ഈ വീടും സ്ഥലവും പിന്നെ നിന്റെ വർക്ക്ഷോപ്പും എല്ലാം തട്ടിയെടുക്കാനുള്ള സൂത്രം അവന്റെ ഉള്ളിലുള്ളത്. കുറുക്കനാ അവൻ. കുറുക്കനല്ല, ചെന്നായ. ആ ചെന്നായയെ ആട്ടിൻകുട്ടിയെ പോലെ വളർത്തലാണ് എന്റെ ജോലി. എന്നിട്ട് വേണം ഉള്ളിലുള്ളതെല്ലാം പുറത്തെടുക്കാൻ. നീ സൂക്ഷിക്കണമെന്നാ ഞാനീ പറയുന്നേ. ആ സൂക്ഷിക്ക എന്റെ അച്ഛമ്മേ. ആ ഇടി, നിന്റെ ചേച്ചി ഇവിടെ കാണാനില്ലല്ലോ. ആ അവളെവിടെ പോയതോ? ആർക്കറിയാം, എപ്പ ചോദിച്ചാലും ഏതെങ്കിലും ഒരു കൂട്ടുകാരിയുടെ പേര് പറ. ആരാ എന്താന്നൊക്കെ ആരോട് ചോദിക്കാനാ? അവക്ക് എന്തൊക്കെയോ കള്ളക്കളികളുണ്ട്. ആ കള്ളക്കളികൾ കണ്ടുപിടിക്കാനല്ലേ ഈ ഞാൻ. കണ്ടുപിടിക്കണം മോളെ, കല്യാണം അടുത്തു വരുന്ന സമയ. അവളെ എങ്ങനെ കയറു ഉരുവിട്ടാ ശരിയാവില്ല. ആ കാര്യം ഞാൻ ഏറ്റു. ആരാ അവളുടെ ഫ്രണ്ട്, ആരെ കാണാൻ അവളെ ഇടക്കിടക്ക് പോകുന്നേ എന്നൊക്കെയല്ലേ അച്ഛമ്മയ്ക്ക് അറിയണ്ടേ? അതെ. ഇന്ന് തന്നെ ആ കാര്യത്തിനൊരു തീരുമാനം ഉണ്ടാവും.
തീരുമാനം ഉണ്ടാക്കും നീ സത്യം. ഹലോ, ആ രാഹുൽ, ഞാൻ കുറച്ചു കഴിയുമ്പോ അങ്ങ് എത്താ. ഇങ്ങനെ ധൃതി പിടിച്ചാൽ എങ്ങനെയാ? ഞാൻ വന്നിട്ട് പറയാം. ദേ, ഞാൻ വയ്ക്കുവാണേ, പിന്നെ വിളിക്കാം. ഞാൻ വീട്ടിൽ വന്ന് പിക്ക് ചെയ്യാരുന്നല്ലോ. സുധിയെ ബുദ്ധിമുട്ടിക്കണ്ടെന്ന് തോന്നി. ഇത്ര പെട്ടെന്ന് എത്തുമെന്ന് ഞാൻ കരുതിയില്ല. ദിവ്യ കാണണോന്ന് പറഞ്ഞ സമയം എനിക്കൊരു പ്രശ്നമേ അല്ല. അത്രക്ക് ഇഷ്ടമുണ്ടോ എന്നോട്? അതിലെന്താ സംശയം? എന്നിട്ടാണോ പല പെമ്പിള്ളേരെയും കാറി കയറ്റിക്കൊണ്ട് നടക്കുന്നത്? അവരൊക്കെ എന്റെ ഫ്രണ്ട്സ് അല്ലേ. ദിവ്യ അങ്ങനെ അല്ലല്ലോ. എന്നാലും എന്താ, അതൊന്നും ദിവ്യക്ക് ഇഷ്ടമല്ലേ. ഇഷ്ടമല്ല എന്ന് പറഞ്ഞാൽ സുധി വേണ്ടെന്ന് വെക്കോ? തീർച്ചയായിട്ടും ദിവ്യക്ക് ഇഷ്ടമില്ലാത്ത ഒന്നും ഞാൻ ചെയ്യില്ല. ഒരു മിനിറ്റ്. എന്താ, നിനക്കത് ക്ലാസ് ഉണ്ടോ? ആ ഉണ്ട്. ഇന്ന് ഏത് ക്ലാസ്? എന്റെ ക്ലാസ്സിനെ കുറിച്ച് പറഞ്ഞാ സ്കൂളിലും കോളേജിലും പോവാത്ത ആൾക്ക് മനസ്സിലാവോ? സ്കൂളിലും കോളേജിലും പോയിട്ടുള്ളവരെ ഞാൻ വിളിച്ച് അന്വേഷിച്ചു. അവരാ പറഞ്ഞത് നിനക്കിന്ന് ക്ലാസ് ഇല്ലാന്ന്. എന്റെ കാര്യം അന്വേഷിക്കണ്ട. എന്ന് പറഞ്ഞാ എങ്ങനെ അടി ചേച്ചി? ഞാൻ നിന്റെ രക്ഷിതാവായി പോയില്ലേ? രക്ഷിതാവ് ഒന്ന് വെച്ചിട്ട് പോയിക്കേ. നീ നോക്ക്, കല്യാണം ഉറപ്പിച്ച പെണ്ണാ നീ. തോന്നിയ പോലെ നടന്നാലേ അവൻ നിന്നെ ഇട്ടിട്ട് പോവും. എന്റെ കാര്യം ഞാൻ നോയിക്കോളാം. ആരാരെ ഇട്ടിട്ട് പോകുന്നേ നമുക്ക് കാണാം. ദേ, എവിടെയാ ഉള്ളതെന്ന് പറയുന്നതാ നിനക്ക് നല്ലത്. എനിക്കിപ്പം മനസ്സില്ല. അത്ര വലിയ ആളാണെങ്കിലേ കണ്ടുപിടിക്കും. വലിയ ആളായിട്ടൊന്നുമല്ല, വേണ്ടി വന്നാ കണ്ടുപിടിച്ചിരിക്കും. ആ, എന്താന്ന് വെച്ച ചെയ്യ്. ആരോട് എത്ര ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നേ? ഏ, ആരോടും ഇല്ല. ദിവ്യ വല്ലാതെ ടെൻഷൻ അടിക്കുന്നതായി കണ്ടു, അതുകൊണ്ട് ചോദിച്ചതാ. അത് എന്റെ കൊച്ചച്ഛനാ. കൊച്ചച്ഛനെന്ന് വെച്ചാ? അച്ഛന്റെ അഞ്ചൻ. അന്ന് പരിചയപ്പെട്ടിരുന്നില്ലേ? ഓ, വണ്ടി ആക്സിഡന്റ് ആക്കിയ ആള്? ആളൊരു ചൂടനാണല്ലേ. ഓ, ചോദിക്കാനുണ്ടോ? അച്ഛന്റെ അനുജൻ അന്ന് പറഞ്ഞിട്ടെന്താ? ദുഷ്ട മനസ്സാ. അത്രയ്ക്ക് അപകടകാരിയാണോ? ആണോന്നോ? സുധി എന്തായാലും കൊച്ചച്ഛനുമായിട്ട് കൂട്ടുകൂടാനൊന്നും പോണ്ട. അയ്യോ, അതെങ്ങനെ ശരിയാവും? ദിവ്യയുടെ കൊച്ചച്ഛനെ എനിക്ക് പിണക്കാൻ പറ്റുമോ? പിണക്കണമെന്നല്ല പറഞ്ഞത്, പറയുന്നതൊന്നും വിശ്വസിക്കാൻ കൊള്ളില്ല. നോക്കടുത്ത കള്ളേ പറയൂ. ഞങ്ങളുമായിട്ട് വലിയ കൂട്ടൊന്നുമില്ല. എന്തായാലും പറഞ്ഞത് നന്നായി. ആളെ കരുതിയിരിക്കാലോ. ആ, അത് മതി, കരുതിയാ മതി. പിണങ്ങാനും നിക്കണ്ട, ഇണങ്ങാനും നിക്കണ്ട. ഓക്കെ, എല്ലാം ദിവ്യ പറയുന്ന പോലെ. ശരി, എന്നാ കാറി കയറ്, നമുക്ക് പോവാം. എവിടേക്കാ? ദിവ്യ പറയുന്നിടത്തേക്ക്. അയ്യോ, ഞാൻ കറങ്ങാൻ വേണ്ടി വിളിച്ചതല്ല, ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടി മാത്രം. കണ്ട സ്ഥിതിക്ക് നമുക്കൊന്ന് കറങ്ങിയിട്ട് പോവാന്നേ. പിന്നൊരിക്കലാവട്ടെ, ഇനി ഇഷ്ടംപോലെ കറങ്ങാനുള്ളതാണല്ലോ. എന്നാലും കൊച്ചച്ഛൻ കലിതുള്ളി നിക്ക. വേഗം വീട്ടിലെത്തിയില്ലെങ്കിൽ അതിനെന്തെങ്കിലും പരദൂഷണം പറഞ്ഞുണ്ടാക്കും. എന്റെ കൂടെയല്ലേ, വേണമെങ്കിൽ ഞാൻ വീട്ടിൽ കൊണ്ടാക്കാം. വേണ്ട, കല്യാണം കഴിയാതെ നമ്മൾ തനിച്ചു കാണുന്ന പോലും കൊച്ചച്ഛന് ഇഷ്ടാവില്ല. ചിട്ടയ്ക്ക് എന്നെ ഒന്ന് കാണണമെന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ചതാ. എന്നാ ഞാൻ ചെല്ലട്ടെ. ഇല്ലെങ്കിൽ നമ്മൾ സംസാരിച്ചു നിൽക്കുന്നോണ്ട് ചെല്ലാത്തെന്നറിഞ്ഞ ചിലപ്പോ നമ്മുടെ കല്യാണം തന്നെ കൊച്ചച്ഛൻ മുടക്കും. ആള് പഴയൊരു കളരിയാ. ഒച്ചയിട്ട് സംസാരിച്ച തന്നെ എനിക്ക് ഭയങ്കര പേടിയാ. അയ്യോ, കൊച്ചച്ഛനാണോ? ആ, അതെ. ഇനി എന്തെയ്യും? എന്നാ ദിവ്യ ചെല്ലും.
നമ്മുടെ കല്യാണം നന്നായി നടക്കണം, അതല്ലേ പ്രധാനം. ഓക്കേ, എന്നാ ഞാൻ പോട്ടെ. ബൈ ബൈ. എന്റെ കാർ സ്റ്റാർട്ട് ആവുന്നില്ല. നിന്റെ അച്ഛനോട് പറഞ്ഞേ ആ പഴയ കാറെല്ലാം വല്ല ആക്രിക്കാരന് കൊടുത്ത് കെട്ടിപ്പൂട്ടി വെച്ചിങ്ങനെ കാശെടുത്തേ പുതിയ കാർ വാങ്ങാൻ പറയണം. നീ ആ വർക്ക്ഷോപ്പിൽ ഒന്ന് വിളിച്ച് കാർ ഒന്ന് നന്നാക്കാൻ പറ. ആ ഉണ്ണിയോട് ബുള്ളറ്റ് ഒന്ന് കൊണ്ടുവരാൻ പറ. ആ ശരി ശരി. ഈ ഉണ്ണി എവിടെ കാണും? ഇവിടെ ജനിച്ചു വളർന്ന പൗരൻ എന്നുള്ള നിലയ്ക്ക് എനിക്കത് അറിയാനുള്ള അവകാശമില്ലേ? നീ ജനിച്ചു എന്ന് പറഞ്ഞാ മതി, വളർന്നിട്ടില്ല. ഓക്കേ സത്യ, ഇങ്ങോട്ട് വാട. എന്താ സത്യ? അത് പുള്ളിക്കാരനല്ലേ? പുള്ളിക്കാരനോ? എടാ എന്റെ ചേച്ചിയെ കെട്ടാൻ പോകുന്നവൻ. നമുക്ക് വേഗം പോവാം സത്യ. അയാളെ സത്യ കണ്ടു എന്നറിഞ്ഞ അത് മതി പിന്നെ ദിവ്യേച്ചിക്ക്. അയാളെ അല്ല, അയാളുടെ കൂടെയുള്ള ആളെ കണ്ടു കഴിഞ്ഞ അത് മതി സത്യക്ക്. ഒരു ഫ്രണ്ടിനെ കാണാനുണ്ടായിരുന്നു, എന്നിട്ട് കണ്ടോ സംസാരിച്ച് നേരം പോയി. തന്റെ പ്രതിശ്രുത വരനെ കാണാൻ വേണ്ടിയാ ഇവള് കള്ളം പറഞ്ഞ് വീട്ടിൽ നിന്ന് ചാടിയത്. ഇത് ഞാൻ പൊളിച്ചാടും. തേടിയ വള്ളി കാലി ചുറ്റി എന്ന് പറയാറില്ലേ? ഉണ്ടോ? ഡേ വള്ളി ഇപ്പൊ എന്നെ തേടി ഇങ്ങോട്ട് വന്നിരിക്ക. ഞാൻ എത്ര നേരമാണെന്നറിയ വെയിറ്റ് ചെയ്യുന്നു. ദിവ്യക്ക് ഇപ്പൊ പഴയ സ്നേഹമൊക്കെ ഇല്ലാതായോ? പിന്നെ അതിന് ദിവ്യ മരിക്കണം. നീ നിന്റെ ഫോണും തന്നേ. എന്റെ ഫോൺ എന്തിനാ? സത്യയുടെ കയ്യിൽ ഫോണില്ലേ? എന്റെ കയ്യിലുള്ള ഫോണില് ക്യാമറ ഉണ്ടോ? എന്റെ ഫോണ് തിരിച്ചു തരാടാ. എന്താ പരിപാടി? എവിടെ പോണ്ടത്? പാർക്കിൽ പോണോ ബീച്ചിൽ പോണോ അതോ ഐസ്ക്രീം കഴിക്കണോ? അല്ല, എന്തോ ഗിഫ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ട്. അതൊക്കെ ഉണ്ട്. എന്നോടാ കളി. ഇതിലെങ്ങനെ വീഡിയോ എടുക്കുന്നു കാണിച്ചേ. നീ ഒരു കാര്യം ചെയ്യ്, അവിടെ ചെന്നിട്ട് പോയി അവരുടെ വീഡിയോ എടുക്ക. ചെല്ല് പോ. വേണോ സദ്യ? വേണം, ചെല്ല്.
നമ്മള് ഇതിലിപ്പം എവിടെ നിൽക്കിയാലും കാണാൻ പറ്റൂടെ. ഇത് മതി. അങ്ങനെ അതും സാധിച്ചു. എന്താ സത്യ? എന്റെ ചേച്ചിക്ക് ഒരു വിചാരം ഉണ്ടായിരുന്നു, അവളുടെ കള്ളക്കളികളൊന്നും ഞാൻ കണ്ടുപിടിക്കില്ല എന്ന്. എന്ത് കള്ളക്കളി? ഇടക്കിടക്ക് ഫ്രണ്ടിനെ കാണാനാണ്, കോളേജിലേക്കാണെന്നൊക്കെ പറഞ്ഞ് നമ്മള് പോകുന്നതേ കെട്ടാൻ പോകുന്ന കോന്തനെ കാണാനാ. അതിലെന്താ തെറ്റ്? ആ അതില് തെറ്റൊന്നുമില്ല, പക്ഷേ അത് സമ്മതിച്ചു തരാത്തതാണ് തെറ്റ്. അതുകൊണ്ട് ഞാനൊരു കാര്യം ചെയ്തു, വഴിയിൽ നിന്ന് കൊഞ്ചുന്ന അവളുടെയും ഭാവി വരന്റെയും വീഡിയോ ഞാൻ ദേ അങ്ങെടുത്തു. എന്റെ ഫോൺ തന്നേക്ക് സദ്യ. തരാവടാ. ആദ്യം ഞാൻ ഈ വീഡിയോ എന്റെ വീട്ടുകാരെയും ചേച്ചി ഒന്ന് കാണിക്കട്ടെ. അയ്യോ അത് വേണ്ട. വേണ്ടെന്നോ? വേണ്ടെന്ന് വെക്കാനല്ല കഷ്ടപ്പെട്ട് വീഡിയോ എടുത്തത്. ആ സത്യ അത്ര മോശക്കാരിയല്ലാന്ന് അവരൊക്കെ ഒന്ന് അറിയിക്കണല്ലോ അല്ലേ? അയ്യോ സത്യ അത് നിന്റെ ഫോൺ കൊണ്ടുപോകുന്നതിനാണോ നിനക്ക് സങ്കടം? അയ്യോ അതല്ല. ഹാ ഇത് ഞാനൊന്ന് വീട്ടിൽ കൊണ്ടുപോയി പ്രദർശിപ്പിക്കട്ടെ.